നമസ്കാരം ഞാൻ എസ്ലിൻ ട്രീസ എൽവിസ് എൽഎഫ് ഇംഗ്ലീഷ് മീഡിയം എൽപി സ്കൂൾ മാനന്തവാടിയിൽ പഠിക്കുന്നു ഓലയുടെ നാലിലയിലെ ഒരു അംഗമാണ് ഞാൻ ഈ ആഴ്ചയിലെ വേരറിവ് എന്ന പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ഇനം സസ്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാനും അവയെക്കുറിച്ച് പഠിക്കാനും എനിക്ക് കഴിഞ്ഞു ഈ പ്രവർത്തനത്തിലെ എൻ്റെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും സഹായമായി മെൻ്റർ ടീച്ചർ പ്രിൻസ് സാറും ഉണ്ടായിരുന്നു നമുക്ക് ചുറ്റുമുള്ള ചെടികളെ നമുക്കൊന്ന് നിരീക്ഷിക്കാമല്ലേ ചില ചെടികൾക്ക് ആഴത്തിലുള്ള വേരുകൾ ഉണ്ടാകും മറ്റു ചിലവയ്ക്ക് പടർന്നു കിടക്കുന്ന വേരുപടലമാണ് ഉണ്ടാവുക നമുക്കൊന്ന് നോക്കാം ഇത് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ വേരുപടലം നമുക്കൊന്ന് നോക്കാം ഈ വേരുകളും ഇതിൻ്റെ എല്ലാ വേരും ഒരേപോലെയാണല്ലേ നാര് വേരുപടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുക നാര് വേരുപടലമുള്ള ചെടികളുടെ ഇലകൾ നോക്കി തന്നെ നമുക്കവയെ തിരിച്ചറിയാം ഇത് നാര് വേരുപടലമുള്ള മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നോക്കൂ നല്ല നീളമുള്ള ഇലകളാണല്ലേ ഇനി ഇതിൻ്റെ ഇലകളിലെ ശിരാവിന്യാസം നോക്കാമല്ലേ ഇവിടെ സമാന്തര ശിരാവിന്യാസം അഥവാ പാരലൽ വിനേഷൻ കാണാം പുല്ലുവർഗത്തിൽപ്പെട്ട എല്ലാ ചെടികൾക്കും സമാന്തര ശിരാവിന്യാസം അഥവാ പാരലൽ വിനേഷൻ ആണ് കാണുക കറ്റാർവാഴ പന പൈനാപ്പിൾ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ ചെടികൾക്കെല്ലാം സമാന്തര ശിരാവിന്യാസമാണ് ഉണ്ടാവുക മറ്റു ചില ചെടികൾക്ക് തായ് വേരുപടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് ഉണ്ടാവുക ഇതെൻ്റെ പച്ചക്കറി തോട്ടമാണ് ചീര പാവ വെണ്ട വഴുതനങ്ങ ഇവയുടെയൊക്കെ ഇലകൾ നിങ്ങളൊന്ന് നോക്കിക്കേ ഇത് തായ് വേര് പടലം ഇവിടെയൊരു പ്രധാന വേരും അതിനു ചുറ്റും നാര് പോലെയുള്ള വേരുകളും നമുക്ക് കാണാം ഇതാണ് തായ് വേര് പടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇനി ഇതിൻ്റെ ഇലകളിലെ ശിരാവിന്യാസം നോക്കൂ ഇവയുടെ ഇവയുടെ വേര് പോലെ തന്നെയാണല്ലേ ശിരാവിന്യാസവും ഇത്തരത്തിലുള്ള ശിരാവിന്യാസത്തിന് ജാലിക ശിരാവിന്യാസം അഥവാ റെട്ടിക്കുലേറ്റ് വിനേഷൻ എന്നാണ് പറയുക മുളകു ചെടി ചീര പേര മാവ് പ്ലാവ് തുടങ്ങിയ വലിയ മരങ്ങളെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ് ഇനി നമുക്ക് അവയുടെ ഇലകളെ നോക്കി അവയുടെ വേരുകളെ തിരിച്ചറിയാമല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം